നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ഋഷഭയാഗത്തിന് സമാപനം, ആവേശം വിതറി കന്നുകൂട്ടൽ, പ്രദർശനവും ആകർഷകമായി. നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ സെപ്പാക് തക്രോ പുതുമയായി, ആശംസ നേരാൻ മേജർ രവിയെത്തി. കയ്പമംഗലം പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് തുറന്നു. മാർച്ച് 31-നകം കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീടെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ഇടമുട്ടത്ത് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി. ദുരൂഹതയില്ലെന്ന് പോലീസ്. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. പുത്തൻപീടിക മലയാളം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പുത്തൻപീടിക തോന്നിയപാടത്ത് ഋഷഭയാഗം കാർഷികോത്സവത്തിന്റെ ഭാഗമായി 151 കന്നുകൾ പങ്കെടുത്ത കന്നുപൂട്ടൽ മത്സരത്തിൽ പാലക്കാട് ജേതാക്കളായി. സീനിയർ പോത്ത് മത്സരത്തിൽ ഇ ആർ രാംദാസ് തുളസീധരൻ ടീം ഒന്നാം സ്ഥാനവും ഇ ഷിഫ്റ്റീൻ രണ്ടാം സ്ഥാനവും ഇ എസ് രാമചന്ദ്രൻ മൂന്നാം സ്ഥാനവും നേടി. സീനിയർ കാളപോത്ത് വിഭാഗത്തിൽ ഇ ആർ രാമചന്ദ്രൻ തുളസീധരൻ ഒന്നാം സ്ഥാനവും സർവദോഭദ്രം രണ്ടാം സ്ഥാനവും ഇ ആർ രാമദാസ് മൂന്നാം സ്ഥാനവും നേടി. സബ് ജൂനിയർ കാള മത്സരത്തിൽ വിപിൻ യാക്കര ഒന്നാം സ്ഥാനവും കൃപേഷ് മലമ്പുഴ രണ്ടാം സ്ഥാനവും ഹരിദാസ് മലയ ഭഗവതി മൂന്നാം സ്ഥാനവും നേടി. ഫാസ്റ്റസ്റ്റ് ജോക്കി ഭാസ്കരനാണ്. ചീഫ് വിപ്പ് കെ രാജൻ സമ്മാനദാനം നിർവഹിച്ചു. 100 സ്റ്റാളുകളിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങു മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ പോത്തു വരെയുള്ള പ്രദർശനം പെരിങ്ങോട്ടുകര പ്രദേശത്തിന് കൗതുകമേകി. 101 തരം നെൽവിത്ത് പ്രദർശനം, സൗജന്യ പച്ചക്കറി വിത്ത്, ജൈവവളം, വാഴക്കന്ന്, ഔഷധ സസ്യം എന്നിവയുടെ വിതരണവും പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, നായ, ആട്, പോത്ത്, കാള, പൂച്ച എന്നിവയുടെ പ്രദർശനം, കുട്ടികൾക്കായി സൗജന്യ കുതിര, ഒട്ടകം സവാരി എന്നിവയുമുണ്ടായിരുന്നു. രാവിലെ നടന്ന ഓലമെടയൽ, കയർ പിരിക്കൽ, ചൂലുഴിയൽ, പായനെയ്യൽ മത്സരങ്ങൾ പഴയകാലത്തെ ഓർമ്മകൾക്ക് നിറമേകി. ക്ലബ് പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. എ യു രഘുരാമൻ പണിക്കർ, ഋഷികേശ് പണിക്കർ, ഷീല വിജയകുമാർ, സിജി പ്രദീപ്, പി കെ ശ്രീജി, ഭക്തവത്സലൻ, വി കെ സുശീലൻ, ടി എസ് സുഭാഷ്, സുഭദ്ര രവി, റീന ഗോപി, എ വി രാഹുൽ, ആൻഡോ തുറയൻ, കണ്ണൻ വേലക്കാട്ട്, ലിൻഡ വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൻ പാട്ടും കാളകളിയും അരങ്ങേറി. മണി നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന സെപ്പാക് തക്രോ മത്സരം കാണികൾക്ക് കൗതുകമായി. വോളിബോളിന്റെ കളിത്തോട്ടിലായ തീരദേശത്ത് വോളിബോളിനോട് സാദൃശ്യമുള്ള സെപ്പാക് തക്രോ കാണാൻ നിരവധി പേരാണ് എത്തിയത്. വോളിബോൾ കൈകൊണ്ടുള്ള കളിയാണെങ്കിൽ സെപ്പാക് തക്രോ കാലുകൊണ്ടാണെന്ന് മാത്രം. തലയും ഉപയോഗിക്കാം. മറ്റ് നിയമങ്ങളൊക്കെ ഏകദേശം വോളിബോളിൻ്റെതാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരവുമുണ്ടായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ മത്സരം ഉദ്ഘാടനം ചെയ്തു.
സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷനായി. പി എം സിദ്ദിഖ്, സി ജി അജിത്കുമാർ, സി എം നൌഷാദ്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വി ഡി സന്ദീപ്, ബാബു പനിക്കൽ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജും വനിതാ വിഭാഗത്തിൽ തൃശൂർ സെന്റ് മേരീസ് കോളേജും ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ പാലക്കാട് ആലത്തൂർ സ്പോർട്സ് അക്കാദമി രണ്ടാം സ്ഥാനവും തൃപ്പൂണിത്തുറ സ്പോർട്സ് അക്കാദമി എറണാകുളം മൂന്നാം സ്ഥാനവും ഡി ജെ സ്പോർട്സ് അക്കാദമി തിരുവനന്തപുരം നാലാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ ആലത്തൂർ സ്പോർട്സ് അക്കാദമി രണ്ടാം സ്ഥാനവും എറണാകുളം ടി ആർ പി സ്പോർട്സ് അക്കാദമി മൂന്നാം സ്ഥാനവും നേടി. ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജനറൽ കൺവീനർ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചഗുസ്തി നാഷണൽ ജേതാവ് കെ എം ഹരി, വി ഡി സന്ദീപ്, സുധി ആലക്കൽ, കെ പി ലിൻഡോ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിന് ആശംസയുമായി സംവിധായകൻ മേജർ രവി എത്തി. നാട്ടിക സെപ്പാക്ക് തക്രോ മത്സരം നടക്കവെയാണ് മേജർ രവി വന്നത്. ജാതിയും മതവും ഇല്ലാതെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാണ് സ്പോർട്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. മത്സരിക്കുന്ന പുരുഷ വനിതാ താരങ്ങൾക്ക് ആശംസ നേർന്നാണ് മേജർ രവി മടങ്ങിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വേറൊരു സ്കൂളിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ അഞ്ച് വർഷം കൊണ്ട് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്തിച്ചേ ഇവിടെ വന്നു. ഇവരെല്ലാം ഞാൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ശരി, എനിക്ക് അത്യാവശ്യം തിരിച്ച് പോകേണ്ടതുണ്ട്. പിന്നെ പ്ലേയേഴ്സിന് സ്പോർട്സ്മാൻ എന്ന് പറയുന്നത് എനിക്കെന്തും ഒരു ഹരമാണ്. കാരണം ഞാൻ ഒരു സ്പോർട്സ്മാൻ, ഞാൻ നാഷണൽ ഫോളോ ചെയ്തിട്ടുള്ള സ്വിമ്മിങ് ചെയ്തിരുന്ന ആളാണ്, ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം, കാരണം ഒരു സ്പോർട്സ്മാൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്പോർട്സ്. നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങൾ ജാതി മതം നോക്കിയിട്ടുള്ള ഒരു കളിക്കാരനെ എടുക്കുന്നു. അവിടെ നിങ്ങൾ കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള വൃത്തികെട്ട സ്പിരിറ്റുകളൊന്നും ഇല്ലാതെ ആ ഒരു യഥാർത്ഥ സ്പിരിറ്റ്, മനുഷ്യൻ്റെ സ്പിരിറ്റ്, അത് കൊണ്ടുനടക്കുന്ന സ്പോർട്സ്മാൻമാർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസകളും നേരുന്നു. ഭരണഘടനയെ തകർത്ത് വിചാരധാര നടപ്പിലാക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ബാലചന്ദ്രൻ വടക്കെടുത്ത്. കാളമുറിയിൽ സംഘടിപ്പിച്ച അംബേദ്കർ ചത്വരത്തിൽ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിൽ വന്ന നാൾ മുതൽ മുസ്ലിങ്ങൾക്കെതിരെ കൃത്യമായ വർഗീയ അജണ്ടയോടെ പ്രവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി എം ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഫ്സൽ, ബഷീർ തൈവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അയൽ രാജ്യങ്ങളായി മൂന്ന് രാജ്യങ്ങളുണ്ട് എന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. മറ്റ് അതിർത്തി പ്രദേശത്തുള്ള രാജ്യങ്ങളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നേയില്ല. ഈ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് എന്നാണ് സംഘപരിവാറുകൾ പറയുന്നത്. ഒരു രാജ്യത്തെ നിർണയിക്കുന്നത് അവർ അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളെയും മുസ്ലിം രാജ്യങ്ങളായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? മണ്ണിൽ പണിയെടുത്ത രാജ്യത്തെ ഊട്ടുന്ന നെൽകർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായങ്ങൾ നൽകണമെന്ന് സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും മുൻ എം പിയുമായ സി എൻ ജയദേവൻ പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞാണി സിംല മാളിൽ സംഘടിപ്പിച്ച നെൽകർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ കർഷകർ നഷ്ടം സഹിച്ചാണ് നെൽകൃഷി നടത്തിയിരുന്നത്. ഇന്ന് ലാഭകരമാണെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരുകളുടെ സഹായങ്ങളും സൗകര്യങ്ങളും കാലവിളംബം കൂടാതെ ലഭ്യമാക്കിയേ മതിയാവൂ. കോർപ്പറേറ്റുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുന്നത് പൊറുക്കാനാവില്ലെന്നും സി എൻ ജയദേവൻ പറഞ്ഞു. കെ കെ രാജേന്ദ്രബാബു അധ്യക്ഷനായി. നെൽകൃഷി നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡബിൾ കോൾ ലൈസൺ ഓഫീസർ ഡോക്ടർ എ ജെ വിവൻ സി ക്ലാസ് എടുത്തു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി എൻ കെ സുബ്രഹ്മണ്യൻ, പി കെ കൃഷ്ണൻ, എം ജി നാരായണൻ, അനിത രാധാകൃഷ്ണൻ, ജെന്നി ജോസഫ്, സംഘാടക സമിതി ചെയർമാൻ എം ബി സുരേഷ്, കൺവീനർ എം ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു. മറ്റ് വാർത്തകൾക്ക് മുമ്പായി ഇടവേള.
പ്രദേശത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറിയായ മണപ്പുറം ഹൃതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. കേരള, കൽക്കട്ട, ബംഗാളി, ടെമ്പിൾ, കുന്തൻ, ആന്റിക് ഡിസൈനുകളുടെയും സിംഗപ്പൂർ, ദുബായ് തുടങ്ങി ഇന്റർനാഷണൽ കളക്ഷനുകളുടെയും പ്രഷ്യസ് ആൻഡ് അൺകട്ട് ആഭരണങ്ങളുടെയും നാച്ചുറൽ പേൾ, സിൽവർ, ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണി. 100% BIS hallmarked സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫൈഡ് വജ്രാഭരണങ്ങളും മാത്രം വിൽക്കുന്ന ഏക ജ്വല്ലറി മണപ്പുറം ഹൃതി ജ്വല്ലറി, കോതകുളം സെന്റർ, പാലക്കാട്. ശിവദാസന, വാടു കേറിയിരിക്കി. ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എന്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഏറ്റവും വിലക്കുറവിൽ മുന്തിയനെ ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, ത്രിപ്രയാൺ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ആളുകൾ പലതരക്കാരാവുമ്പോൾ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളാവും. ഒരാൾക്ക് ഏഷ്യാനെറ്റ് പാക്കേജ്, മറ്റൊരാൾക്ക് സൂര്യ പാക്കേജ്, വേറൊരാൾക്ക് ഡിസ്കവറി പാക്കേജ്, പിന്നെ ഒരാൾക്ക് സോണി പാക്കേജ്, കൊച്ചുകുട്ടികൾക്ക് കാർട്ടൂൺ പാക്കേജ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കേരള വിഷൻ അവതരിപ്പിക്കുന്നു ഒരു അത്യുഗ്രൻ ഓഫർ, കേരള വിഷൻ ഇക്കണോമി പാക്കേജ്. വെറും 260 രൂപയ്ക്ക് ആകർഷകമായ 7 പാക്കേജുകൾ, ഒപ്പം സ്പോർട്സ് മൂവി ചാനൽ ഉൾപ്പെടെ എല്ലാ മലയാളം ചാനലുകളും. ഇനി സകുടുംബം ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ കേരള വിഷനോടൊപ്പം. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ഭവനരഹിതരായ 500,000 കുടുംബങ്ങൾക്ക് മാർച്ച് 31 വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ഇ ജയരാജൻ പറഞ്ഞു. ഏതെങ്കിലും കാരണങ്ങളാൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കൈപ്പൊങ്കലം പഞ്ചായത്തിൽ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ 111 വീടുകളിലെ താക്കോൽ ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എപ്പോഴും കടൽക്ഷോഭം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ തകർന്നു പോകുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ കടലോരം വിട്ടു പോകില്ല. അവർ കടലോരങ്ങളിൽ തന്നെ താമസിച്ചാൽ അവർക്ക് ജോലിയുള്ളൂ. അതാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഫ്ളാറ്റ് നിർമ്മിക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വാസയോഗ്യമായി ഫ്ളാറ്റ് കൊടുക്കുക. ഈ പദ്ധതി പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരളത്തിൽ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇത് ജനുവരി 1, 2, 3 ഘട്ടം പൂർത്തീകരിച്ചുകൊണ്ട് 2020 മാർച്ച് 31 ഏതാണ്ട് ഈ വർക്കുകളെല്ലാം പൂർത്തിയാകും. കേരളത്തെ ഭവനരഹിതർ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ലൈഫ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വാസയോഗ്യമായ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകും. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ് പഞ്ചായത്തുകൾ. പഞ്ചായത്തുകളിൽ വരുന്നവർക്ക് സന്തോഷത്തോടെ കാര്യനിർവഹണം നടത്തി തിരിച്ചു പോകാനുള്ള അന്തരീക്ഷം ഓഫീസുകളിൽ ഒരുക്കി നൽകണം. ജനങ്ങളുടെ കാര്യങ്ങൾ എത്രയും വേഗം നടത്തി കൊടുക്കുക എന്നതായിരിക്കണം പഞ്ചായത്തുകളെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയവീട്ടിൽ, DDP ജോയ് ജോൺ, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ് എന്നിവരും ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ വഴിയുള്ള വാഴക്കന്ന് വിതരണം ബുധനാഴ്ച നടക്കും. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് വാഴക്കന്ന് കൈപ്പറ്റണം. രാവിലെ 11 വിതരണം തുടങ്ങും.
തൃപ്പയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ ബുധനാഴ്ച തിരുവാതിര മഹോത്സവം ആഘോഷിക്കും. 11 മണിക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് 6 പല്ലാവൂർ ശ്രീധരൻ മാരാർ ആൻഡ് പാർട്ടിയുടെ പഞ്ചവാദ്യത്തോടും, കീരന്നൂർ ശിവശക്തി ആൻഡ് പാർട്ടിയുടെ നാദസ്വര മേളത്തോടും ദീപതാലത്തോടും കൂടി മേൽത്തൃക്കോവിലപ്പന്റെ ആറാട്ട്, വർണ്ണമഴ, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിക്കൽപ്പറ അത്താഴപൂജ, ആറാട്ട് ബലി എന്നിവയ്ക്ക് ശേഷം കൊടിയിറക്കലോടെ ഉത്സവം സമാപിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി യോഗിനി മാതാ ബാലാശ്രമത്തിലെ കുട്ടികളുടെ ഭജന അരങ്ങേറി. ശ്രീഭൂതബലി മധ്യാഹ്നപൂജ, കലശാഭിഷേകം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കിന് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫിഷർമാൻ കോളനിയിലെ ലൈബ്രറിയിൽ ലൈബ്രറിയനെ നിയമിക്കുന്നു. ഇതിനായി ബുധനാഴ്ച 10 ഗ്രാമപഞ്ചായത്തിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ലൈബ്രറി സയൻസ് കോഴ്സ് വിജയിച്ചവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്ക് മുൻഗണന ഉണ്ടാകുമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും 0478260002577 എന്ന ഫോൺ നമ്പറിൽ ലഭ്യമാണ്. ഒരു ഇടവേള കൂടി. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും, മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4 0487 2395 350. ഫർണി ചോയ്സ് തൃപ്രയാർ. 25 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ പ്രൗഢിയുമായി ഫർണി ചോയ്സ്. ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. ഈ ഓണം ഫർണി ചോയ്സിനോടൊപ്പം ഫർണിച്ചറുകൾക്ക് 10% മുതൽ 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ദിവാൻ കോട്ട് 4000 രൂപ മുതൽ. തേക്ക് ഡൈനിങ് ടേബിൾ വിത്ത് 6 chairs 20,000 രൂപ മുതൽ. സോഫ സെറ്റുകൾ 10,000 രൂപ മുതൽ. ഫർണി ചോയ്സിന്റെ മഹാമേളയിലേക്ക് സ്വാഗതം. അഴകും ഗുണമേന്മയും ഒത്തുചേർന്ന ഫർണിച്ചറുകൾ, നൂതന ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണി, ഏറ്റവും മിതമായ വില, പ്രശസ്ത കമ്പനികളുടെ പ്ലാസ്റ്റിക്, വുഡൻ, സ്റ്റീൽ ആൻഡ് അലുമിനിയം ഫർണിച്ചറുകൾ, അലമാരകൾ 5,000 രൂപ മുതൽ. ഫർണി ചോയ്സ് തൃപ്രയാർ. മൊബൈൽ 9447798944. ഫർണി ചോയ്സ് തൃപ്രയാർ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്, നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വീണ്ടും വാർത്തകളിലേക്ക്. എടമുട്ടത്ത് ഗൃഹനാഥിനെ തലയ്ക്ക് പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം പടിഞ്ഞാറ് 74 വയസ്സുള്ള കൊല്ലാറ ശ്രീനിവാസനാണ് മരിച്ചത്. ഇരുനില വീടിന്റെ പുറകുവശത്ത് വരാന്തയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. തിങ്കളാഴ്ച ശ്രീനിവാസൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്വന്തം വീട്ടിലായിരുന്ന ഭാര്യ ബീന ശ്രീനിവാസനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ചൊവ്വാഴ്ച രാവിലെ 8:20 അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിനരികിൽ മദ്യക്കുപ്പി പൊട്ടിക്കിടക്കുന്നുണ്ട്. മുണ്ട് മടക്കി കുത്തി മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം.
എടമുറ്റത്തെ പഴയ വൃന്ദാര ബാർ ഉടമയാണ് ശ്രീനിവാസൻ. ഡോഗ് സ്ക്വാഡും സയന്റിഫിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അതേസമയം സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ അസ്വസ്ഥത തോന്നി വീടിന്റെ വരാന്തയിൽ വന്നിരുന്ന് ബോധരഹിതനായി പുറകിലേക്ക് വീണപ്പോൾ അവിടെ വെച്ചിരുന്ന കുപ്പിയിൽ തലയിടിച്ച് പരിക്കേറ്റതാകാമെന്ന് പോലീസ് കരുതുന്നു. ഇരിഞ്ഞാലക്കുട DVSP ഫേമസ് വർഗീസ്, വലപ്പാട് CI സുമേഷ്, SI അരിസ്റ്റോട്ടിൽ, കയ്പമംഗലം SI ജയേഷ് ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാടുള്ള IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ KGTA തത്തുല്യമായ ഹ്രസ്വകാല ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. DL SEM, DCA, DCLIS എന്നീ കോഴ്സുകളാണ് വലപ്പാട് നടത്തുന്നത്. ചേർപ്പ് എക്സ്റ്റൻഷൻ സെന്ററിൽ PGDCA, DCA, DDTOA എന്നീ കോഴ്സുകളാണ് നടത്തുക. അപേക്ഷകൾ January 17 വരെ സ്വീകരിക്കും. 20 ക്ലാസുകൾ തുടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487239571777 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നാട്ടികയിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. നാട്ടിക പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ആറുകെട്ടി തിലകന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. വീട്ടിലെ പൈപ്പ് തകർക്കുകയും ജനൽ ചില്ലുകൾക്കും മകന്റെ സൈക്കിളിനും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. മുംബൈയിൽ ജോലി ചെയ്യുന്ന തിലകന്റെ ഭാര്യ സിനിയും 2 വീട്ടിൽ താമസമുള്ളത്. സംഭവത്തിൽ സമീപവാസിക്കെതിരെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നും പറയുന്നുണ്ട്. കുട്ടികളെ ശല്യം ചെയ്യുന്ന സൈക്കിളും ഓടിച്ചിട്ടിട്ടും വേറെതും ഞങ്ങൾ കാണുമ്പോൾ ഒക്കെ വടി എടുത്ത് ഓടിപ്പിക്കുകയൊക്കെ ചെയ്യും. ക്രാങ്ങളെ ഭയങ്കര അതിലെ പോയി ഇതിലെ ഓടിപ്പിക്കും. പിന്നെ അതെല്ലാം വെട്ടോത്തി ഓടുന്നിട്ട് പൈപ്പ് തല്ലി പൊട്ടിച്ച് ഭയങ്കര ശല്യമാണ്. ഇവർക്ക് ഇവിടെ കിടക്കാനും പറ്റൂല. രാമേട്ടനെ വടക്കല്ലേ കുറേ പെങ്ങന്മാരൊക്കെ ഉണ്ട്. അവർ ഇവിടെയാണ് ഏങ്ങണ്ട് ഒരു പടിഞ്ഞാറ ഭാഗത്ത്. ആ പെങ്ങളെ മക്കൾ ഇപ്പോൾ വരലുമില്ല. ആരൊക്കെ വന്നിരുന്നുണ്ട്. മുണ്ടൊക്കെ പൊക്കി നിൽക്കും അവിടെ. ഇന്നലെ രാത്രിയാ പൈപ്പ് പൊട്ടിച്ച്. പൈപ്പ് പൊട്ടിച്ചിട്ടേ ഭയങ്കര ക്രാങ്ങളെ കണ്ട അവരെ കല്ലെടുത്തെറിയും. ഒരു ചക്കൻ വലപ്പാടുള്ള ചക്കൻ വന്നിട്ട് ബൈക്ക് കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടിട്ട് വെട്ടൊക്കെ വെട്ടിട്ടുണ്ട് സൈക്കിൾ കേടായത്. പിന്നെ ജനലൊക്കെ തല്ലി പൊട്ടിച്ച്. തളിക്കുളം ഇൻസ ആയുർവേദ ആശുപത്രിയുടെയും തളിക്കുളം പത്താങ്കല്ല് ഇടശ്ശേരി മലർവാടി ആർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആധുനിക സംവിധാനങ്ങളോടെ കൊട്ടത്തുകാവ് അമ്പലം ലൈനിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്യും. കോതകുളം ആയുർവേദ ആശുപത്രി റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബുഹാരി ക്യാമ്പിന് നേതൃത്വം നൽകും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഋഷഭയാഗത്തിന് സമാപനം, ആവേശം വിതറി കന്നുപൂട്ടൽ, പ്രദർശനവും ആകർഷകമായി. നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ സെപ്പാക് തക്രോ പുതുമയായി, ആശംസ നേരാൻ മേജർ രവിയെത്തി. കയ്പമംഗലം പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് തുറന്നു. March 31 കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീടെന്ന് മന്ത്രി EP ജയരാജൻ. എടമുട്ടത്ത് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി. ദുരൂഹതയില്ലെന്ന് പോലീസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.